നമസ്കാരം, മെട്രോ മാഗ്നി ന്യൂസിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ സീൻ കോൺട്രയാണല്ലോ. മുൻ ഭാര്യയ്ക്കും സഹപ്രവർത്തകർക്കും എല്ലാം ജനപ്രിയനെ ഒരു പുച്ഛം. പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ദിലീപ് മഞ്ജുവിനെതിരെ കരുക്കൾ നീക്കാനുള്ള ശ്രമത്തിലാണ് പോലും. മഞ്ജുവിൻ്റെ അറിയാക്കഥകൾ പുറം ലോകത്തെ അറിയിക്കും. അങ്ങനെ അതിജീവിതയ്ക്ക് മഞ്ജു കൊടുക്കുന്ന പിന്തുണ പിൻവലിച്ച് ജീവനും കൊണ്ടോടും. അങ്ങനെ തൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നവനെ ഒരു വഴിയാക്കും എന്നൊക്കെയാണ് ദിലീപിൻ്റെ ഭീഷണി. ഈ വിവരം അറിഞ്ഞ മഞ്ജു പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിലും തുടരെ തുടരെ കേരളത്തെ ഞെട്ടിക്കും അറിയാക്കഥകളെപ്പറ്റി കേട്ടപ്പോൾ ഞൊട്ടും എന്നൊരു സമീപനം എടുത്തൂന്ന്. ഈശ്വരാ, ഇത്രയും കാലം കൂടെ കഴിഞ്ഞൊരു സ്ത്രീക്ക് പോലും പേടിയില്ലാത്ത ഈ മനുഷ്യനെയാണോ ആനപ്പക അധോ ലോകം എന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ കുറ്റം പറഞ്ഞത്. മുൻ ഭാര്യയുടെ കാര്യം പോട്ടെ, ഇതിനിടയിൽ ദിലീപിൻ്റെ ഒരു ശത്രു സഹപ്രവർത്തകനും പുള്ളിയെ പുച്ഛിച്ച് തള്ളിയേക്കുക. നടൻ കുഞ്ചാക്കോ ബോബനെ ദിലീപ് ഒതുക്കിയ കഥകൾ നമ്മൾ കുറേ കേട്ടതാണ്. ഇപ്പം വീണ്ടും സിനിമയിൽ ഉയർന്നു വന്ന കുഞ്ചാക്കോ ബോബന് നേരെ പല ദിക്കിൽ നിന്നും പാരകൾ വരുന്നു എന്ന്, പ്രത്യേകിച്ച് എന്നത്താം കേസുകൊണ്ട് സിനിമ ഇറങ്ങിയതിന് ശേഷം. സംശയം വീണ്ടും ദിലീപിന് നേരെ നീണ്ടു. അവിടെയാണ് ജനപ്രിയൻ നാണം കെട്ടത്, രക്ഷപ്പെട്ടത്. സംശയം പ്രകടിപ്പിച്ചവരോട് കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു അത്രേ, ദിലീപ് ഇപ്പോൾ സിനിമയിൽ ഇല്ലാത്തൊരാളാണ്, അയാൾ തനിക്കൊരു എതിരാളിയേ അല്ല എന്ന്, അതുകൊണ്ട് പാര വയ്ക്കുന്നത് ദിലീപ് അല്ല എന്ന്. ഷേടാ, ഇന്നും കൂടെ സൗത്ത് ഇന്ത്യൻ സുന്ദരി തമന്നയോടൊപ്പം ക്ഷേത്രത്തിൽ വെച്ച് പുതിയ സിനിമയുടെ പൂജ നടന്നതിൻ്റെ ഫോട്ടോ ഇട്ട ദിലീപ് സിനിമയിലില്ലെന്നും അയാളൊരു എതിരാളിയല്ലെന്നും. എന്തോന്ന് ചാക്കോച്ച, ഇത് ഒരാളെ നിർത്തി അങ്ങ് അപമാനിക്കുവാണോ? ആ പിന്നെ ദിലീപ് അല്ല എന്ന് ചാക്കോച്ചൻ പറഞ്ഞതുകൊണ്ട് ദിലീപിനെ പുള്ളിക്ക് വിശ്വാസമാണ്, അതിജീവിതയെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നില്ല എന്നൊക്കെ ഫാൻസുകാർക്ക് തള്ളാം.